തോട്ടവാരം ഇടയാവണം ക്ഷേത്രത്തിന് സമീപം വയൽ നികത്തൽ തടഞ്ഞു. സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇടപെട്ടാണ് വയൽ നികത്തൽ തടഞ്ഞത്. തുടർന്ന് ആറ്റിങ്ങൽ സിഐ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി. പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം കാണുമെന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ദേവരാജൻ, ഡിവൈഎഫ്ഐ ആറ്റിങ്ങൽ ബ്ലോക്ക് സെക്രട്ടറി സി ജി വിഷ്ണുചന്ദ്രൻ, സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി പ്രഭാകരൻ, ജോയി ബ്രാഞ്ച് സെക്രട്ടറിമാരായ ശ്യാം ആർ കെ, വേണുഗോപാൽ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം സംഗീത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ കാലത്ത് ഈ പ്രദേശത്തെ കൃഷിഭൂമി നെൽവയലുകളിലെല്ലാം തന്നെ ഇവിടുത്തെ ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ കർഷക സംഘവും പാർട്ടിയും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നെൽകൃഷി ചെയ്തു വരികയാണ്. ഈ പാടശേഖരവും നെൽകൃഷിക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ഇതിൻ്റെ ഉടമകൾ നെൽകൃഷി ചെയ്യാനായിട്ട് അനുവദിച്ചില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു കാര്യം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് തന്നെ ഈ നിലം നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ കൗൺസിലറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ഈ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് യാതൊരു കാരണവശാലും ഈ നിലങ്ങൾ നികത്താൻ പാടില്ല എന്ന് കർശനമായ നിയമം നിർമ്മിച്ചിട്ടുണ്ട് നിയമസഭ. അതുപോലെ തന്നെ നെൽവയൽ ഒരു ഇഞ്ച് ഭൂമി പോലും നെൽവയൽ നികത്താൻ പാടില്ല എന്ന കർശനമായ നിയമവും നിയമസഭ പാസാക്കിയിട്ടുണ്ട്. ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഇതിൻ്റെ ഉടമ ശ്രീ രമേശൻ രാഗ്രാമാനം ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിൻ്റെ അന്ന് തുടങ്ങിയതാണ് ഈ ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഈ പ്രദേശത്തെ ഈ നെൽവയൽ നികത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നമ്മുടെ ഇവിടുത്തെ സഖാക്കൾ ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ബന്ധപ്പെട്ട റവന്യൂ അധികാരികളെയും അതിൻ്റെ പോലീസ് അധികാരികളെയും ഒക്കെ തന്നെ വിവരം അറിയിക്കുകയും അവർ വന്ന് ഇത് ഈ കണ്ട് ഇതിൻ്റെ സ്വമേധയാ കേസെടുത്ത് അതുപോലെ തന്നെ ഈ കേസെടുക്കുകയും ഈ ഭൂ ഉടമയുടെ പേരിൽ കേസെടുക്കുകയും ഈ മണ്ണിട്ട് നികത്തിയത് പുനഃസ്ഥാപിക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന നില പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മേൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അധികാരികൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ചെയ്യുമെന്ന് കണക്കാക്കുന്നു. ഇല്ലെങ്കിൽ പ്രത്യക്ഷമായ രൂക്ഷമായ സമരത്തിലേക്ക് ഇതൊരു നാന്ദിയാണ്. ഈ ഏല മൊത്തവും നേത്തി എടുക്കാനുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്, അതിൻ്റെ തുടക്കമാണ് എന്ന് ഞങ്ങൾ കാണുകയാണ്. അങ്ങനെ ഈ നെൽവയലുകൾ നികത്തിയാൽ ജനങ്ങളുടെ ജനവാസ കേന്ദ്രമായിട്ടുള്ള ഈ ജനങ്ങളുടെ ഈ ആവാസ കേന്ദ്രമായിട്ടുള്ള ഇവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ തന്നെ വലിയ വിഷയമായി വരും. അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും ഈ നിലം നികത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. HP ന്യൂസ് ആറ്റിങ്ങൽ. ഈ കാണുന്ന കൃഷിയിടങ്ങളിലാണ് ഞാൻ എൻ്റെ ഒട്ടുമിക്ക ജൈവവിളകളെല്ലാം ഒരുക്കുന്നത്. കൃഷിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം അവ നമുക്ക് തിരിച്ചു തരും. എന്നിരുന്നാലും ചിലപ്പോഴെല്ലാം അമിതമായ മഴയായും വേനലായും കൃഷിയിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചടികൾ കിട്ടാറുണ്ട്. അപ്പോഴെല്ലാം എന്നെ സഹായിച്ചത് മണപ്പുറം ഗോൾഡ് ലോണാണ്. കൃഷിയിൽ നിന്നും എനിക്ക് കിട്ടിയ ലാഭത്തിൽ ഞാൻ വാങ്ങിയ ആഭരണങ്ങൾ മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. എപ്പോൾ എനിക്ക് പണത്തിന് ആവശ്യം വരുന്നോ മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പിലൂടെ പണം എന്റെ അക്കൗണ്ടിലെത്തും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ച് ഞാനും അങ്ങനെ സ്മാർട്ടായി. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണേ.